അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 23 അധ്യായത്തിൻ്റെ ദൈവത്തിന് സ്തോത്രം 11-12 വാക്യങ്ങളാണ് ഇന്ന് ധ്യാനത്തിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. സ്തോത്രം. ആ വചനം നമുക്ക് വായിച്ചു കേൾക്കാം. നിങ്ങൾക്ക് വളരെ പരിചിതമായ വാക്യമാണ്. ആ വാക്യത്തിൽ നിന്നുകൊണ്ടാണ് ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കാനായിട്ട് പോകുന്നത്. രാത്രിയിൽ കർത്താവ് അവൻ്റെ അടുക്കൽ നിന്നു, ധൈര്യമായിരിക്ക, നീ എന്നെക്കുറിച്ച് യെരുശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമയിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു എന്ന് അരുളിച്ചെയ്തു. നേരം വെളുത്തപ്പോൾ ചില യഹൂദന്മാർ തമ്മിൽ യോജിച്ചു, പൗലോസിനെ കൊന്നുകളയവോളം ഒന്നും തിന്നുകയോ കുടിക്കുകയോ ചെയ്യുകയില്ല എന്ന് ശപഥം ചെയ്തു. മതി. നല്ല രണ്ട് വാക്യങ്ങളാണ് വായിച്ചു കേട്ടത്. ഈ കാലഘട്ടങ്ങളിൽ നാം തിരിച്ചറിയേണ്ട ആത്മീക സന്ദേശങ്ങളുടെ കലവറ തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് തുറന്നു വിടാൻ പോകുകയാണ്. നിങ്ങൾ ഇന്നലകളിൽ എന്ത് പ്രാർത്ഥിച്ചോ, ഇന്നലകളിൽ എന്താഗ്രഹിച്ചോ, അതിൻ്റെ മറുപടിയാണ് ഇന്ന് ദൈവവചനത്തിൽ കൂടെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരാനായിട്ട് പോകുന്നത്. ദൈവവചനത്തിൻ്റെ പ്രത്യേകത, അതാര് പ്രസംഗിച്ചാലും കേൾക്കുന്നവർക്ക് അവരോടാണെന്ന് മാത്രം തോന്നും. സ്തോത്രം. ഒരു ദൈവദാസം പ്രസംഗിക്കുമ്പം നിങ്ങളല്ല ഹല്ലേലൂയ പറഞ്ഞാലും അത് എനിക്ക് തോന്നും എന്നോട് മാത്രമാണ്, നിങ്ങൾക്ക് തോന്നും നിങ്ങളോട് മാത്രമാണ്. അത് ദൈവവചനത്തിൻ്റെ മാത്രം ഒരു പ്രാധാന്യതയാണ്. നമുക്ക് ഈ വാക്യത്തിലേക്ക് നമ്മുടെ ചിന്തകളെയും മനസ്സുകളെയും നമുക്ക് കൊണ്ടുവരാം. ഇതിനകത്ത്, ഈ വാക്യത്തിനകത്ത് കുറേ കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് എഴുതിയിട്ടുണ്ട്. സ്തോത്രം. അവിടെ സ്തോത്രം, പൗലോസിനെ കൊന്നു കളയാനായിട്ട് ചില ആൾക്കാർ ചേർന്ന് ഒരാലോചനയിടുക. ആ ആലോചന നിലനിൽക്കുമ്പോൾ തന്നെ സ്തോത്രം, ആരെ കൊല്ലാൻ തീരുമാനിച്ചോ സ്തോത്രം, കഠിന ശബ്ദമൊക്കെ എടുത്തേക്കുന്ന അവർ, അതിൻ്റെ ചരിത്രമൊക്കെ ഞാൻ വിവരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. കഠിന ശബ്ദം എടുത്ത് നിൽക്കുകയാണ്. 40 പേർ ഒന്നിച്ചു കൂടിയിരിക്കുകയാണ്. പൗലോസിനെ എന്ത് ചെയ്യണം? കൊന്നു കളയാനുള്ള ദുരാലോചന നടത്തുക അവർ. സ്തോത്രം. പക്ഷെ അവിടെ വാക്യമുണ്ട്, കർത്താവ് ആരെ കൊല്ലുമെന്ന് പറഞ്ഞോ അവൻ്റെ അരികിൽ വന്ന് നിന്നു. ശ്രദ്ധിക്കണം. നിനക്കതിനെ ചിലരൊക്കെ ആലോചന നടത്തുമ്പോൾ ഓർത്തോണം, കർത്താവ് നിൻ്റെ അരികെ വന്ന് നിൽക്കാൻ വേണ്ടിയാ ചിലരൊക്കെ നിനക്കെതിരെ സംസാരിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, ദൈവത്തിന് സ്തോത്രം, കർത്താവ് അവനോട് സംസാരിക്കുക, ധൈര്യമായിരിക്കുക എന്ന് പറഞ്ഞ് അവനെ ധൈര്യപ്പെടുത്തുക. എന്തുവാ ധൈര്യമായി ഇരിക്കുക എന്ന് പറഞ്ഞ്? എന്നിട്ട് ദൈവം ഒരു കാര്യം കൂടെ അവൻ്റെ ഭാവിയുടെ പ്രവചിക്കുക. സ്തോത്രം. നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞ ഇവർ പറഞ്ഞ വാക്ക് കാര്യമാക്കണ്ട, നിന്നെ ഇവിടെ നീ സാക്ഷി പറഞ്ഞ പോലെ റോമിലും നീ സാക്ഷി പറയും. ഞാൻ വീണ്ടും പറയുക, നാട്ടുകാർ പറയുന്നതൊന്നും നിൻ്റെ കുടുംബത്തിൽ നടക്കത്തില്ല, ദൈവം പറയുന്നേ മാത്രമേ നടക്കത്തുള്ളൂ. പൗലുസ്ലീഗ സ്തോത്രം, ഇവിടെ എഴുതിയിരിക്കുന്ന ഒന്നാമത്തെ ഭാഗം, പൗലുസിനെ കൊന്നു കളയാനായിട്ട് ചിലരെന്ത് ചെയ്തു? ആലോചന നടത്തി. നമ്മൾ ഈ ചരിത്രം പഠിക്കുമ്പം മനുഷ്യൻ മനുഷ്യനെതിരെ സ്തോത്രം ആലോചന നടത്താറുണ്ട്, പിശാച് മനുഷ്യനെതിരെ ആലോചന നടത്താറുണ്ട്. ആര് വേണേലും ആലോചിച്ചോട്ടെ, ഒരു കുഴപ്പവുമില്ല. പക്ഷേ കർത്താവ് പറയുന്നത് നിങ്ങൾ കേട്ടേ, അങ്ങനെയുള്ള ഒരാലോചനയും നീ പേടിക്കണ്ട. ആമേൻ. ഞാൻ ഈ മെസ്സേജ് പറയുമ്പോൾ തന്നെ എനിക്കൊരു ബോധ്യം ദൈവം തരികയാണ്, നിന്നെ ഇല്ലായ്മപ്പെടുത്തുവാൻ, നിന്നെ തകർത്ത് കളയാൻ എവിടേക്കെയോ നടത്തുന്ന ചില ആലോചനകൾ, അത് വ്യക്തികളാകാം, പിശാചാകാം, എതിരാളികളാകാം, നടത്തുന്നതിലെ ആലോചനകൾ ഞാൻ പരിശുദ്ധാത്മാവിൽ കണ്ടുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ഉറപ്പ് തരുന്ന ഒരു വചനം മാത്രം പറയാം, ബൈബിളിന് നിനക്ക് വിരോധമായി വരുന്ന യാതൊരായുധം എന്ത് ചെയ്യത്തില്ല, ആയുധം വരത്തില്ലെന്നാൽ ആയുധം വരും, പക്ഷെ നിനക്കത് ഫലിക്കത്തില്ല. കാരണം എന്താ? നീ ദൈവത്തിൻ്റെ കൈകളിലാണ്. അമ്മ, നിൻ്റെ എതിരാളികൾ നിനക്കെതിരെ ആലോചന നടത്തുന്നുണ്ട്, തന്ത്രങ്ങൾ നടത്തുന്നുണ്ട് അമ്മ, പക്ഷെ നീ പേടിക്കേണ്ട ആവശ്യമില്ല, അതൊന്നും നിന്നെ തൊടുകയില്ല. കാരണമെന്ന്, നിനക്ക് വിരോധമായി വരുന്ന ഒരായുധവും ഫലിക്കത്തില്ല. അപ്പോൾ എന്തിനാണ് പൗലൂസിനെതിരെ എന്തിനാണ് ഇവർ ആലോചന നടത്തിയതെന്ന് അറിയാം? പൗലൂസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, പൗലൂസ് ഭയങ്കര ദർശനമുള്ള ആളാണ്. പൗലൂസ് ഭയങ്കര ദർശനം, ഏത് പ്രവാചകം പ്രവചിക്കുന്ന പ്രവചനത്തിൻ്റെ റേഞ്ചിനപ്പുറത്താണ് പുള്ളി ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ദർശനം. അതുകൊണ്ട് ഞാൻ തുടക്കത്തിലേ പറയാം, അമ്മ, എപ്പോഴും സാത്താൻ ആലോചന നടത്തുന്നത് നിൻ്റെ ദർശനത്തിനെതിരെയാണ്, നിന്റെ സ്വപ്നത്തിനെതിരെ, നിന്റെ പ്രാർത്ഥനയ്ക്കെതിരെ, വീടിനെതിരെ അല്ല പോരാട്ടം, മറിച്ച് നീ പ്രാപിച്ച ദർശനത്തിനെതിരെയാണ് പോരാട്ടം. നമ്മൾ ഒത്തിരി പേരെ കണ്ടിട്ടില്ലയോ, ഒരു കാലത്ത് ദർശനം ഉണ്ടായിട്ട് ഇപ്പോൾ ദർശനം മങ്ങി നിൽക്കുന്ന ആൾക്കാരുണ്ട്. പണ്ടൊക്കെ ഭയങ്കര പാട്ടും പ്രാർത്ഥനയും ഉണർവും സ്തോത്രമൊക്കെ ആയിരുന്നു. സ്തോത്രം. അതെല്ലാം ഇപ്പോൾ എന്ത് ചെയ്തു? നഷ്ടമായിപ്പോയി. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം, അവസരങ്ങൾ, ഒരു സഭയിൽ ഒരു ദൈവവൈതലായാൽ
ആ സഭ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ആ ദൈവം ഇതൽ കേൾക്കണം. അതവൻ്റെ ഫ്യൂച്ചർ ഈ പ്രായത്തിലേ പറ്റൂ. നിങ്ങൾക്ക് എത്ര ദിവസം നിങ്ങളെ പണ്ടൊരാൾ പറഞ്ഞു പാക്കാന്നേ മടി വെക്കാം, കൗങ്ങായാൽ പിന്നെ മടി വെക്കാൻ. അപ്പോൾ ഈ വളർന്നു കഴിഞ്ഞാൽ, വളർന്നു കഴിയുമ്പോൾ നീ പാടിയില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും. അതിന് അവൻ എന്തായാലും പറയും രണ്ടു പ്രാവശ്യം ചെയ്തോളം പറയും. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. എന്താ ഇവിടുത്തെ പ്രശ്നം പറയാം. ഹല്ലേലൂയ. തുടക്കം നമ്മളിൽ നിന്ന് വേണം ആരംഭിക്കാൻ. ഒരാമയും പറഞ്ഞാട്ട്. ഇവിടെ പൗലോസ് എന്ന് പറയുന്ന ആടെ ഒരു പ്രത്യേകത, പുള്ളി ഭയങ്കര ദർശനമുള്ളവരാണ്. ദർശനമുള്ളവർക്ക് എതിർപ്പുകളെ പേടിയില്ല, വെളിപ്പാടുള്ളവർക്ക് എതിർപ്പുകളെ പേടിയില്ല. ഒരാമയും പറഞ്ഞാട്ട്. ഞാനിന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, ദൈവത്തിന് സ്തോത്രം, ആരൊക്കെയോ ആലോചന നടത്തുന്നുണ്ട്, പക്ഷെ നിന്റെ ദർശനത്തിന് മുമ്പിൽ ആ ആലോചന നിലനിൽക്കുകയല്ല. ഓ ഹല്ലേലൂയ. മനസ്സിലായവർക്കായി സ്തോത്രം ചെയ്യുക. ഇന്ന് ഇവിടുന്ന് പോകുമ്പം ബന്ധനങ്ങളുടെ മേൽ വിടുതലല്ല എടുക്കേണ്ടത്, ഒരു ദർശനം പ്രാപിച്ചെഴുതേക്കണം. ഈ ഞാൻ നിങ്ങളോട് പറയാം, ദർശനത്തിനൊത്ത് നിൽക്കുന്നവൻ്റെ കൂടെ ദൈവം ഇറങ്ങി അങ്ങ് നിൽക്കും. എന്നോട് ദൈവം ഒരു ദൂത് പറഞ്ഞു, ജനത്തോട് പറയണം ചില പ്രതിസന്ധിയുടെ നടുവിൽ ഞാൻ ഇറങ്ങി നിൽക്കാം.